അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഇപ്പൊ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടോ, നിങ്ങളെ എങ്ങോട്ടും അല്ല കേട്ടോ. അപ്പൊ നീത്തുട്ടനെ മുടി വെട്ടിക്കാനായിട്ടാണ് കുറെ ദിവസമായി മുടി വെട്ടിക്കണം വെട്ടിക്കണം പറയുന്നത്. പക്ഷെ ഓൻ എത്ര പറഞ്ഞാലും മുടി വെട്ടാൻ മാത്രം സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ പോകാൻ നേരം അനുഷ്ഠനം പോവാറുണ്ട്. അപ്പൊ ഞാൻ വേഗം ഡ്രസ് എടുത്തിട്ടിട്ട് ഇപ്പൊ നല്ല സുഖമാണ്, മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുടിയൊന്നും കെട്ടി കഷ്ടപ്പെടണ്ട. അങ്ങനെ ഞാനും അനുഷ്ഠനും നീത്തുട്ടനും കൂടി പോയിട്ട് അവിടെ പിന്നെ തെങ്ങിലക്കടവുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെട്ടിപ്പോരാൻ കഴിഞ്ഞു. അപ്പൊ നീത്തുട്ടനോട് വെട്ടാൻ പറഞ്ഞപ്പോൾ തന്നെ ഓൻ ഒരുപാട് പിന്നെ ഐഡിയകളാണുള്ളത്. എന്തൊക്കെയാ വെച്ചാല് മുടി വളർത്തണം, മുടി കളർ ചെയ്യണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ആയിരുന്നു. അപ്പൊ കളർ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവിടുന്ന് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട കേട്ടോ. നീത്തുട്ടനെ എന്തായാലും കളർ ചെയ്യണം പറയുന്നത്. അപ്പൊ അനുശ്വരനും ഞാനും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ പിന്നെ കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തില് ഇപ്പൊ അവന്റെ സ്കൂളിൽ ആരൊക്കെ ഉണ്ട് ചെയ്തു വന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കും. അപ്പൊ ഓരോരുത്തരുടെ ഇങ്ങനെ കാണുമ്പോൾ ഓർക്കൊരു കൊതിയല്ലേ. അങ്ങനെ ഇതാ നീത്തുട്ടന് പിന്നെ ഞാനും അവൻ്റെ കസേര തൊട്ടടുത്തുള്ള കസേരയിൽ തന്നെ ഇരിക്കണം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയിരുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ തല ഇങ്ങനെ നോക്കിയിരുന്നതാണ്, ഒന്നും ചെയ്യാനില്ലല്ലോ പിന്നെ. അപ്പോൾ പിന്നെ നീത്തുട്ടൻ്റെ മുടി എന്ന ഓനൊരു സ്റ്റൈൽ കാണിച്ചു കൊടുത്തിട്ട് ആ സ്റ്റൈലിൽ തന്നെയാണ് ആൾ വെട്ടി തന്നത്. അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഓൻ്റെ വകൊരു സ്റ്റൈലാക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഈശ്വരനും നീത്തുട്ടനും കൂടി ഞങ്ങളെ തെങ്ങിലക്കടവ് അവിടെ തന്നെയുള്ള നമ്മളെ പൈപ്പ് ലൈൻ റോഡിലേക്ക് പോയിട്ട് വെറുതെ ഒന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലെല്ലാം പോകുമ്പോൾ അവിടെ പോയി കുറച്ചായിട്ട് ഇരിക്കാറുണ്ട്. എന്താ വെച്ചാൽ ഒരു രസമാണ്, വൈകുന്നേര സമയങ്ങളിൽ ഇങ്ങനെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഇരിക്കറിയണത് ഒരു പ്രത്യേക സുഖമാണല്ലോ. നമുക്ക് ദൂരേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ട്രിപ്പ് അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക രസമല്ലേ. അപ്പോൾ നീത്തുട്ടന് വെള്ളം കണ്ടപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ള ഭയങ്കര വാശി. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ, കാരണം പേടിയാണ്. അപ്പോൾ മീനിന് ചെറിയ ചെറിയ മീനുകളുണ്ട്. അപ്പോൾ അവന് പിടിക്കണം പറഞ്ഞപ്പോൾ അനുശ്വരൻ വണ്ടിയിൽ നിന്ന് കാറ് തുടയ്ക്കാൻ വെച്ചിരുന്നൊരു തുണി എടുത്തു കൊണ്ടുവന്നിട്ട് ഞാനും അനുശ്വരനും കൂടി എങ്ങനെയെങ്കിലും രണ്ട് മീനെ പിടിച്ച് കാണിച്ചു കൊടുക്കുക വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ചെറിയ രണ്ട് മീനിനെയൊക്കെ പിടിച്ച് കാണിച്ചു കൊടുത്തിട്ട്. പക്ഷെ എനിക്ക് മീൻ പിടിക്കാനൊന്നും അറിയില്ല. പണ്ട് തോട്ടിൽ എപ്പോഴോ തോർത്തുകൊണ്ട് വെച്ച് പിടിച്ചൊരു ഓർമ്മയ്ക്ക് ഞാൻ അനുശ്വരൻ്റെ കൂടെ കൂടി കൊടുത്താൽ. അപ്പോൾ ആ മീൻ ചെറുണ്ടോ ഇതേമാരത്തെ കുഞ്ഞു കുഞ്ഞു മീൻ, ഓൻ അതിനെ പിടിക്കണം വാശി തന്നെ. അങ്ങനെ ഞാനും അനുശ്വരനും രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴും കുറച്ച് കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ, ഒന്നോ രണ്ടെണ്ണൊക്കെ കിട്ടിയിട്ടുള്ളൂ. അത് അപ്പോഴേക്ക് തന്നെ പിന്നെ ചാടി പോവുകയോ അല്ലെങ്കിൽ എൻ്റെ ജീവൻ പോവുകയോ ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും കിട്ടിയില്ല കേട്ടോ, ഇത് കിട്ടിയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നുമില്ലായിരുന്നു. പിന്നെ നീത്തുട്ടം പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ പിന്നെയും പിന്നെയും ഓരോന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വെള്ളം പിന്നെ ഒക്കെ നിറഞ്ഞ് ഇപ്പം കണ്ട് വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടോ. ഇന്നും ഇന്നലെയായിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം ഒന്ന് താഴ്ന്നതാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഈ റോഡ് മുഴുവൻ എന്താ വെച്ചാൽ വെള്ളം നിറഞ്ഞ് കിടക്കലേനു. അപ്പോൾ അനുശേടൻ പിന്നെ അനുശേടൻ ഒന്ന് നോക്കട്ടെ പറഞ്ഞു, എനിക്കാവില്ലാന്ന് കാരണം അവിടെ വഴുക്കുന്നുണ്ടേ. അപ്പോൾ എനിക്ക് പേടിയായപ്പോൾ അനുശേടൻ പിന്നെ പറഞ്ഞു ഞാൻ തന്നെ നോക്കിക്കോളാം എന്നിട്ടോ. അവൻ്റെ ഭാഷയ്ക്ക് അനുസരിച്ച് അനുശേട്ടൻ എന്ത് ചെയ്തു, ഒരു മീനിനെ പിടിച്ചുതരാന്നിട്ട് ഇങ്ങനെ നിന്നു. പക്ഷേ അതും പാളിപ്പോയിന്നാ തോന്നുന്നത്, കിട്ടിയെന്നോ കിട്ടാൻ പോയപ്പോൾ ചാടി എന്നൊക്കെ പറയണ കേട്ടോ. എന്തായാലും അവസാനം നോക്കിയപ്പോൾ ഒന്നും കൂടി കിട്ടിയിട്ട് അപ്പോഴേക്ക് ഞാൻ വീഡിയോ ഓഫാക്കിയിരുന്നു. എന്താ ഇല്ലേ നാലഞ്ചെണ്ണം ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നീത്തുട്ടനെ സന്തോഷമായി. പക്ഷേ പാത്രം കുപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ പിന്നെ പാത്രത്തിലാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓനെ അത് പുറത്തേക്ക് തന്നെ ഇട്ടിട്ടോ. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിലേലെങ്കിലൊക്കെ പോകുമ്പോൾ കുറച്ച് സമയം ഇവിടെ പൈപ്പ് ലൈനിലോ അല്ലെങ്കിൽ സങ്കേതത്തിലൊക്കെ പോയിരിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ പിന്നെ ഒന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ.